മലബാറിലെ ഐ ടി മേഖലയുടെ വികസന തുടിപ്പായ സൈബർ പാർക്കിനി പുതിയ മുഖം. 185 കോടി രൂപയുടെ വികസന പദ്ധതിക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പദ്ധതി നടപ്പിലാവുന്നതോടെ മലബാറിലെ ഐ ടി മേഖല വികസന കുതിപ്പിലേക്ക്. 2017 കോഴിക്കോട് സൈബർ പാർക്കിന് തുടക്കം കുറിച്ചത്. ചുരുങ്ങിയ കാലം കൊണ്ട് മലബാറിലെ ഐ ടി ഹബ്ബായി മാറിയ സൈബർ പാർക്കിൽ ആഗോള കമ്പനികളിൽ നിന്ന് നിരന്തരം അന്വേഷണം വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ സഹ്യ കെട്ടിടത്തിൽ 98% കമ്പനികൾ പ്രവർത്തിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ സൈബർ പാർക്കിൽ പുതിയ സമുച്ചയത്തിനായി 184 കോടി രൂപയുടെ പ്രവൃത്തിക്ക് മന്ത്രിസഭായോഗം അനുമതി നൽകിയത്. ആഗോള ഐ ടി കമ്പനികൾക്ക് സാധ്യതയൊരുക്കി പ്രവർത്തിക്കാൻ ഇതോടെ സൈബർ പാർക്കിനാവുമെന്നാണ് വിലയിരുത്തൽ. വലിയ മാറ്റമാണ്. ഈ സമീപ വർഷങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് മലബാറിൽ പൊതുവെ ഉണ്ടായിട്ടില്ല. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഇവിടെ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്ന സ്ഥിതി ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും 184 കോടി രൂപ, അതിൽ 100 കോടി കിഫ്ബിയാണ്. 184 കോടി രൂപ പുതിയ കെട്ടിടത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. KSI TILനാണ് പദ്ധതി ചുമതല. ഇതിൻ്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് KSITIL അവർ നിശ്ചയിച്ചു കഴിഞ്ഞു. വലിയ മാറ്റം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. പ്രത്യേകിച്ച് സ്വകാര്യ സംരംഭകർക്കുൾപ്പെടെ ഐ ടി രംഗത്തേക്ക് കടന്നു വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കുകയാണ്. 400,000 ചതുരശ്ര അടിയുള്ള കെട്ടിടത്തിനായി പാർക്ക് അധികൃതർ ഇതിനകം തന്നെ സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു. 42.2 ഏക്കറിലുള്ള പാർക്കിൽ 5 ഏക്കർ മാത്രമാണ് നിലവിൽ വിനിയോഗിച്ചത്. 85 കമ്പനികളിലായി 2,000 ജീവനക്കാരുള്ള ഐ ടി പാർക്കിൽ കൂടുതൽ കമ്പനികളുടെ വരവ് സാമ്പത്തിക വളർച്ചയ്ക്കും കാരണമാവും. പുതുതലമുറയിലെ ഐ ടി വിദഗ്ധർക്ക് സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം കൂടിയാവും ഇനി ഒരുങ്ങുക. കൈരളി ന്യൂസ്, കോഴിക്കോട്.